നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളിൽ വൻ വർധന. ഇന്നു മാത്രം 62 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് ജില്ലയിൽ മാത്രം 19 പേർ, കണ്ണൂരിൽ 16. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 49 പേരും പുറത്തുനിന്ന് വന്നവരാണെങ്കിൽ സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരിൽ 7 ആരോഗ്യ പ്രവർത്തകരും. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് കണക്കുകൾ കാര്യമായി തന്നെ കൂടാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നാളെ ചെറിയ പെരുന്നാളിന് ലോക്ക്ഡൗൺ ഇളവ്. SSLC +2 പരീക്ഷകൾ മറ്റന്നാൾ മുതൽ. ആഭ്യന്തര വിമാന സർവീസിനു പിന്നാലെ അന്താരാഷ്ട്ര സർവീസുകളും തുടങ്ങാൻ ഒരുങ്ങുന്നു. യാത്രാ തീവണ്ടികളും വൈകാതെ. കോവിഡ് വ്യാപനകാലത്ത് ജനജീവിതം സാധാരണ നിലയിലേക്കാവുകയാണ്. ആദ്യ 3 മാസം ഫലപ്രദമായി കോവിഡിനെ ചെറുത്ത് നിന്ന കേരളത്തിന് മുന്നിൽ ഇനി ഉയരുന്നത് വൈറസ് ബാധിതരുടെ കണക്കെടുപ്പിനപ്പുറത്തുള്ള വലിയ ചോദ്യങ്ങളാണ്. അടുത്ത 3 മാസം കേരളത്തിൽ എന്ത് സംഭവിക്കാം? രോഗവ്യാപനം വൻതോതിൽ ഉയരുമോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് എന്ന് തുറക്കാനാകും? മഹാമാരിക്ക് പിന്നാലെ പേമാരി പ്രളയമുണ്ടാക്കിയാൽ രക്ഷപ്പെടാൻ നാം പ്രാപ്തരാണോ? വരുമാന നഷ്ടവും തൊഴിൽ നഷ്ടവും താഴേത്തട്ടിൽ വരെയുള്ളവരെ എവിടെ എത്തിക്കും? സംസ്ഥാന ആസൂത്രണ ബോർഡംഗം ഡോക്ടർ രവിരാമൻ, പബ്ലിക് പോളിസി വിദഗ്ധനായ ശ്രീ JS അടൂർ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് മുൻ സംസ്ഥാന അധ്യക്ഷനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ VG പ്രദീപ് കുമാർ, കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ശ്രീ അമൃത് ജി കുമാർ എന്നിവരാണ് ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നത്. ഡോക്ടർ VG പ്രദീപ് കുമാർ, ഇന്ന് ഏറ്റവും കൂടുതൽ കണക്കുകൾ ഒരു ദിവസം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ 62 പേർ, അതിൽ പ്രത്യേകിച്ച് 7 ആരോഗ്യ പ്രവർത്തകർ എന്നുള്ളത് ആശങ്കയോടെ കാണേണ്ട സാഹചര്യമാണോ ഇന്ന്? തീർച്ചയായും കേരളത്തിൽ ഈ ഇന്ന് 62 കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കുറച്ചൊരു ആശങ്കയോടുകൂടിയാണ് എല്ലാവരും കാണുന്നത്. നമുക്ക് കേരളത്തിൽ എല്ലാവരും ആശങ്കയോടുകൂടി തന്നെയായിരുന്നു കേട്ട് കാണുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോഗ്യ പ്രവർത്തകർ 7 പേരുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ വേണം ഈ കോവിഡ് പ്രതിരോധത്തിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതിപ്പം നമ്മൾ ഡോക്ടർമാർ മുതൽ ആ ശ്രേണിയിൽപ്പെട്ട നഴ്സുമാരാകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടുള്ള ആശാ വർക്കർ, അതുപോലെ തന്നെ അടിത്തട്ടിൽ ഉദ്ദേശിച്ച് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഈ രോഗിയുമായി സമ്പർക്കത്തിലുള്ള എല്ലാ ആളുകളും കൃത്യമായി ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടാവൂ എന്നുള്ളത് അടിവരയിട്ട് പറയുന്നതിൻ്റെ കാര്യമാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും സംഭവിച്ച കാര്യമാണ്. ഇതര സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോവിഡ് പ്രതിരോധത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നണി പടയാളികളെ നമുക്കൊരു രീതിയിലും ക്വാറന്റൈനിലേക്കോ ഐസൊലേഷനിലേക്കോ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിലേക്ക് കൂടുതൽ കൂടുതൽ എവിടേക്കാണ് നമുക്ക് ലൂപ്പ് ഹോളുകൾ വന്നത്, പിഴവുകൾ വന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഒരു ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ തിരിച്ചറിയുകയും അതനുസരിച്ചുള്ള ഒരു വിശകലനം നടത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തി പങ്കെടുക്കുമ്പോൾ തന്നെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തി പങ്കെടുക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവണം. കേസുകളുടെ എണ്ണം നമുക്ക് സ്വാഭാവികമായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും മലയാളികളൊക്കെ തിരിച്ചു വരുമ്പോൾ കൂടുമെന്ന് കണക്കാക്കിയത് തന്നെയാണ്. പക്ഷേ രോഗവ്യാപനത്തിൽ നമുക്കിപ്പോഴും ഒരു കോണ്ടാക്ട് ട്രേസിംഗ് മെക്കാനിസം ഇപ്പോഴും എഫക്റ്റീവായിട്ട് ഉള്ളത് ആശ്വാസകരമാണ്. അതേസമയം കോണ്ടാക്റ്റുകൾ ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വാർത്ത വ്യക്തിപരമായിട്ട് എനിക്ക് പറയാവുന്നത്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വരുന്ന ആളുകൾക്ക് ക്വാറന്റൈൻ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന സംവിധാനം അവിടെയുള്ളത്. രോഗികളല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അവർ എവിടെ നിന്ന് വരുന്നു, അവരുടെ വിശദാംശങ്ങൾ അറിയുക എന്നുള്ളതും അവരെ കോണ്ടാക്റ്റിൽ വയ്ക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളുൾപ്പെടെ ഇത്തരം ആളുകളുടെ എണ്ണം കൂടുമ്പോഴും അവർക്കുള്ള സമ്പർക്ക ലിസ്റ്റുകൾ ഉണ്ടാക്കുക വലിയൊരു ഉദ്യമമാകും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പൊതു സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പുതിയ ഒരു ജീവിത രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അടുത്തൊരു 3 മാസത്തേക്ക് എങ്ങനെ നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടോട് വേണം കേരളം പോലൊരു സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത സംസ്ഥാനമാണ് കേരളം. തീർച്ചയായും അതുകൊണ്ട് ഈ കണക്കുകൾക്കപ്പുറം ഇനി കേരളം എങ്ങോട്ട് പോകും, എന്തൊക്കെ വലിയ വെല്ലുവിളികളാണ് കേരളത്തെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ 4 വിദഗ്ധരായ നിങ്ങളിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ JS അടൂർ, ഈ കോവിഡിനൊപ്പം ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്, ലോക്ക്ഡൗൺ നീട്ടാൻ മാർഗമില്ല. അതുകൊണ്ട് ഈ സംഖ്യ ഒരു ഭാഗത്ത് കൂടുമ്പോഴും കോവിഡ് രോഗികളുടെ എണ്ണവും രോഗപ്രതിരോധത്തിനും അപ്പുറത്തേക്കുള്ള വലിയ
ചില വെല്ലുവിളികൾ കേരളത്തെ തുറച്ചു നോക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ 3 മാസക്കാലം ഈ സാമൂഹ്യ സാമ്പത്തിക രംഗത്തുണ്ടാക്കിയിട്ടുള്ള വലിയ തിരിച്ചടികളാണ്. അതിൽ നിന്ന് ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകുമ്പോൾ കരകയറി തുടങ്ങിയിട്ടുണ്ടോ? താഴേത്തലത്തിൽ വരെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങി കരകയറിയെത്താൻ എത്ര നാളെടുക്കും? ഈ ആദ്യത്തെ 3 മാസം നമ്മൾ വളരെ സർക്കാരും ജനങ്ങളും സഹകരിച്ച് വളരെ നല്ലൊരു പ്രവർത്തനമാണ് കേരളത്തിൽ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പും അതുപോലെ പഞ്ചായത്ത് വകുപ്പും വളരെ കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിച്ചത്. അതുപോലെ ആദ്യത്തെ ഘട്ടങ്ങളിൽ നമ്മൾ റേഷൻ കൊടുത്തു, ജനങ്ങൾക്കൊരാശ്വാസമായി. പക്ഷേ അടുത്ത 3 മാസം നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി ഈ കഴിഞ്ഞ 3 മാസത്തിലും വളരെ വ്യത്യസ്തമാണ്. കാരണം കഴിഞ്ഞ 3 മാസം സ്കൂളുകളില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ചൊക്കെ ആശ്വാസമായിരുന്നു. അടുത്ത 3 മാസം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് പല ആശങ്കകളാണ്. 3 ആശങ്കകളാണ് ഒന്ന് സാധാരണക്കാരനെ വരുന്നത്. ഒന്ന്, വിദ്യാഭ്യാസം. പലരുടെയും പരീക്ഷ കഴിഞ്ഞിട്ടില്ല, റിസൾട്ട് ആയിട്ടില്ല, പുതിയ അഡ്മിഷൻ എങ്ങനെ ഉണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കുമുണ്ട്. സ്കൂൾ എപ്പോൾ തുറക്കും, സ്കൂൾ എങ്ങനെ തുറക്കും, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യമാണ്. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ നേരിടുന്ന, ഇപ്പോൾ ഞാൻ ഈ മെയിൽ പ്രത്യേകിച്ച് കണ്ടതെന്ന് പറഞ്ഞാൽ, എല്ലാ പഞ്ചായത്തുകളിലും അടിസ്ഥാന തലത്തിലും ബ്ലേഡ് കമ്പനികളും ഈ നോൺ ബാങ്ക് ഫൈനാൻസ് കമ്പനികളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 5000 to 50000 ആൾക്കാർ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കടത്തിൻ്റെ ഒരു പലിശ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ മനസ്സിലാകും, 30%, 28% പലിശയാണ്. ഇത് ഓരോ ആഴ്ച കൊടുത്തു തീർക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന തലത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഇപ്പോൾ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗതി, മഴക്കാലം ആകുമ്പോഴത്തേന് സാധാരണക്കാരുടെ ഇടയിൽ വലിയ സാമ്പത്തിക ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ ഫീസ്, കുട്ടികളെ സ്കൂളിൽ വിടണം, ഒരു അടിസ്ഥാന പിന്നെ സാധാരണക്കാരൻ്റെ ആശങ്കകൾ മാറ്റുവാൻ സർക്കാരിന് മാത്രം പറ്റില്ല. പക്ഷേ അത് നമ്മൾ വളരെ ഗണിച്ചില്ലെങ്കിൽ കോവിഡിനെക്കാട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ ആദ്യ ഭാഗത്തൊരു റിലീഫ് ചെയ്തു, ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ലോങ് ടേം റെസ്പോൺസാണ്. അതെങ്ങനെ സാധിക്കും? രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഉറപ്പായി 35,000 crore നമുക്ക് നമ്മുടെ റവന്യൂവിൽ വിചാരിച്ചതിനെക്കാട്ടിൽ കുറച്ച് പൈസ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. ബജറ്റിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കില്ല. അപ്പോൾ ബജറ്റിനെ എങ്ങനെ നമ്മൾ മാറി ചിന്തിക്കണം? എന്തൊക്കെയാണ് അത്യാവശ്യം ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ 35,000 രൂപ ഇപ്പം FRBM ഇളവ് ചെയ്ത് കുറച്ച് പൈസ കിട്ടുമെങ്കിലും അതിൻ്റെ അകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഇത് എങ്ങനെ റീഫൈനാൻസിങ് ചെയ്യുന്നുള്ള വലിയൊരു പ്രശ്നമാണ്. ഇപ്പോഴും നമുക്ക് കൃത്യമായ ധാരണയില്ല. അപ്പോൾ സർക്കാർ ബജറ്റ് മാത്രമല്ല കേരളത്തിലെ സാമ്പത്തികം. 3rd, ഇപ്പോൾ കേരളത്തിൽ വിദേശത്തുനിന്ന് വരുന്നവർ പലർക്കും ജോലിയില്ല, അവർക്ക് തിരിച്ചു പോകാനൊക്കെ യാതൊരു ധാരണയില്ല. അത് കേരളത്തെ വല്ലാതെ ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അടുത്ത 3 മാസമായിരിക്കും വരുന്നത്. അവസാനം പറയാനുള്ളത്, ഈ ദുരന്ത നിവാരണ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻ്റ് അതോറിറ്റി നല്ല പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചത്. പക്ഷേ അതുപോലെ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം പഞ്ചായത്തുകളെ കൂടെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണം ചെയ്യണം. ഒരു ധാരണ നമ്മൾ അടുത്ത പാദത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രളയം കൂടി വരികയാണെങ്കിൽ എന്താ എന്നുള്ളത് അങ്ങയിലേക്ക് വരാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഡോക്ടർ എബിരാമൻ, ഇവിടെ നേരത്തെ ശ്രീ ജയസടൂർ സൂചിപ്പിച്ചതുപോലെ 125,657 crore വരുമാന നഷ്ടം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. 35,455 crore ബജറ്റിൽ പ്രതീക്ഷിച്ച റവന്യൂ വരുമാനക്കുറവും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ അതിനിടയ്ക്ക് ശ്രീ ജയസടൂർ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ റേഷൻ അടക്കമുള്ള താൽക്കാലിക ആശ്വാസങ്ങളൊക്കെ നൽകി, പക്ഷേ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇപ്പോൾ എവിടെ നിന്നൊക്കെ പണം കിട്ടുമോ അതെല്ലാം സമാഹരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് താഴേത്തട്ടിലുള്ള ജനങ്ങൾ. അതിൽ ബ്ലേഡുണ്ട്, ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്, പല ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ വളരെ ഒരു ഭീമമായ ബാധ്യത ഇനിയുള്ള മാസങ്ങളിൽ അവരിലേക്ക് വരികയാണ്. അപ്പോൾ താഴേത്തലത്തിലുള്ള ആൾക്കാർക്ക് ഈ പ്രതിസന്ധി മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വലിയ വെല്ലുവിളികൾ ഇനിയും വരാനിരിക്കുകയാണോ? തീർച്ചയായിട്ടും വെല്ലുവിളികൾ വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വളരെ അൺസെർട്ടൺ ആയിട്ടുള്ള ഒരു ഒരു ടെറിട്ടറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിപ്പം ലോകത്തിലെ എല്ലാ സമ്പദ് വ്യവസ്ഥയെ പോലെ നമ്മുടെ ഇന്ത്യ ആയാലും കേരള ആയാലും വളരെ അൺസെർട്ടൺ ആയിട്ടുള്ള ഒരു 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 സമ്പദ് വ്യവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിനർത്ഥം സ്വാഭാവികമായിട്ടും നമ്മുടെ ആസൂത്രണത്തിലും ചില അവ്യക്തതകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ ദിശാബോധം നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കരുത്ത്. അപ്പോൾ ദിശാബോധം നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെ വരും മാസങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഇതിനോട് ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള ആലോചനയാണ് നടക്കുന്നത്. ഉദാഹരണത്തിന്, സ്വാഭാവികമായിട്ടും വരുമാനം നഷ്ടം വരുന്നു, നമ്മുടെ വളർച്ചാ നിരക്ക് തന്നെ കുറയും എന്നുള്ളത് ഉറപ്പാണ്. വളർച്ചാ നിരക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിക്കൂടാ എന്ന് പോലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഈ ഈ മൺസൂൺ സമയത്ത്, ഈ മഴക്കാല സമയത്ത് നമ്മൾ കുറേ കൂടെ ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ആലോചനയിലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യ തന്നെ ഈ കോവിഡ് പാക്കേജ് മുന്നോട്ട് വെക്കുന്നതിനും എത്രയും മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു മോറൽ പാക്കേജ് മുന്നോട്ട് വെച്ച സംസ്ഥാനമാണ്. ജനങ്ങളുടെ ക്ഷേമം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്കാവശ്യമുള്ള രീതിയിൽ അവരുടെ കയ്യിൽ പണം എത്തുന്ന രീതിയിലുള്ള പല സ്റ്റെപ്പുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ തൊഴിലാളികളുടെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 85% തൊഴിലാളികളും, കേരളത്തിലെ 85% തൊഴിലാളികളും 28 വരുന്ന ലേബർ വെൽഫെയർ ബോർഡുകളിൽ അംഗത്വമുള്ളവരാണ്. അപ്പോൾ ഓരോ ലേബർ വെൽഫെയർ ബോർഡും അതിൻ്റേതായിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും അവരുടെ കയ്യിൽ പണം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം മൊത്തം തൊഴിലാളികളിൽ 85% തൊഴിലാളികളും ആ അർത്ഥത്തിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അത് തുടരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയ മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. പക്ഷേ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും വിഭവത്തിൻ്റേതായിട്ടുള്ള ഒരു ഒരു ദാരിദ്ര്യമുണ്ട്. വിഭവ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ആവശ്യമായി ചുരുക്കി കാണുന്നതിൽ അങ്ങേയറ്റം തെറ്റുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര സർക്കാരും കൂടെ അങ്ങേയറ്റം ഓർഗാനിക്കായിട്ട് പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം വിഷയമല്ല, സംസ്ഥാന ആണ് ഇത് നേരിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനാവശ്യമുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് നിർണായക പങ്കുണ്ട്. അത് പക്ഷേ ഈ പറഞ്ഞ കഴിഞ്ഞ കോവിഡ് പാക്കേജിലൂടെ നടപ്പിലായില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്ന് കരുതി നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദിശാബോധം നമ്മൾ നഷ്ടപ്പെടുത്താനോ തയ്യാറില്ല. വളരെ കൃത്യമായി തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബജറ്റിൽ തന്നെ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച ചില പദ്ധതികൾ റീപ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ബോറോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ടും ബോറോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോറോ ചെയ്യുന്ന മണി പല രീതിയിലും നമ്മൾ പിന്നെ ലൈവ്ലിഹുഡിൻ്റെ കാര്യത്തിലായാലും, വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായാലും, അല്ലെങ്കിൽ മൂലധന നിക്ഷേപമായും പല രീതിയിലുമായിട്ടാണ് കേരളം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ റീപ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും എന്നാണ്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. ശ്രീ അമൃത്ജി കുമാർ, ഏറ്റവും വലിയ ആശങ്ക ഉയരുന്നത് വിദ്യാഭ്യാസ മേഖല സംബന്ധിച്ചാണ്. ഒരു ഭാഗത്ത് ഈ ഉന്നത വിദ്യാഭ്യാസം അടക്കം പൊളിച്ചെഴുതാനുള്ളൊരു വലിയ അവസരമായി ഈ ലോക്ക്ഡൗണിനെ പല വിദ്യാഭ്യാസ വിദഗ്ധരും കാണുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് കേരളത്തിൽ അക്കാഡമിക് കലണ്ടർ 2 പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരുമോ? എന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയും? സർവകലാശാലകൾക്ക് പോലും ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സുകളിലേക്ക് പൂർണ്ണ സജ്ജമായിട്ട് പോകാൻ കഴിയുമോ? പല വിഷയങ്ങളിലും അതിനുള്ള പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ അനിശ്ചിതത്വം നീട്ടുന്ന ആശങ്കകൾ എത്രമാത്രം വലുതാണ്? എങ്ങനെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം? സുരേഷ്, വിദ്യാഭ്യാസ മേഖലയിൽ, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യവർഷം ആരംഭിക്കുന്നത് സാധാരണ ജൂണിലാണ്. ജൂണിൽ ആരംഭിക്കുന്ന എല്ലാ വർഷവും നമ്മൾ ജൂണിൽ ആരംഭിച്ച് മാർച്ചിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ അധ്യയന വർഷങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോൾ കോവിഡിൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, 1-2 പുറകോട്ട് പോകുന്നതിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വലിയ
കുഴപ്പങ്ങളൊന്നുമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതുകൊണ്ടാണ് ഒരു കുട്ടി ആ കുട്ടിയുടെ ഭാവിയെ സുനിശ്ചിതമാക്കുന്നതെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഈ ഒരു ഒരു രണ്ട് മാസമോ ഒന്നോ രണ്ടോ മാസം പുറകോട്ട് പോയതിന് ശേഷം തുടങ്ങാവുന്ന ഒരു കാര്യമേ ഉള്ളൂ വിദ്യാഭ്യാസ രംഗത്തുള്ള. അതിനു വേണ്ടിയിട്ട് വേണേൽ സിലബസിൽ ചില ക്രമീകരണങ്ങൾ നടത്താവുന്നതാണ്, ചില ഭാഗങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ തന്നെ എത്രയോ ലോഡ് അധികമായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തന്നെ അനിവാര്യമായ കാര്യങ്ങളല്ല നമ്മളുടെ സിലബസിലൊക്കെ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ജൂണിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുക എന്നുള്ളത് ഒരു 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 യാന്ത്രികമായിട്ടുള്ള വിശ്വാസ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറിപ്പോകുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ രാഹുകാലത്ത് തുടങ്ങുന്നു എന്നൊക്കെ, രാഹുകാലത്ത് തുടങ്ങാൻ പാടില്ല എന്നൊക്കെ, കുറച്ചൊന്ന് താമസിച്ചാലും വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലും കുറച്ച് പഠിച്ച ഒത്തിരി വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ തന്നെ ശാസ്ത്ര മറ്റു മേഖലകളിലൊക്കെ നെറുകയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ അധ്യയന വർഷം തുടങ്ങാൻ ഒരു സ്വല്പം താമസിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടൊന്നും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സർവകലാശാല തലത്തിലുള്ള വിദ്യാഭ്യാസത്തെ ഓൺലൈനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-ാം തീയതി തൊട്ട് എല്ലാ അധ്യാപകരും, കോളേജ് തലത്തിലുള്ള എല്ലാ അധ്യാപകരും, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എല്ലാ അധ്യാപകരും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എത്തി ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങണം എന്നുള്ള അറിയിപ്പ് കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തും കഴിഞ്ഞു, ഓർഡർ ഇറക്കിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ വളരെ വളരെ വലിയ ഒരു 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 സാഹസം എന്നുള്ള രീതിയിൽ മാത്രം എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കേരളത്തിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് മുന്നൊരുക്കങ്ങളാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചൊരു അഡ്വാൻസ്മെൻറ്റൊക്കെ, കുറച്ചൊരു മെറിറ്റൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഒരു കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ വലിയൊരു കാര്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ തന്നെ സ്വന്തമായിട്ട് കേരളത്തിൻ്റെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നതിന് വേണ്ട എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്ക് പോലും നമ്മുടെ കൈവശം ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് 24% ആൾക്കാർക്ക് മാത്രമാണ് ഓൾ ഇന്ത്യ ലെവലിൽ സ്വന്തമായിട്ടൊരു സ്മാർട്ട് ഫോൺ ഉള്ളത്. ഒരു സ്മാർട്ട് ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഇല്ലാതെ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഈ ഓൺലൈൻ പഠനത്തിലേക്ക് മാറുക? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 5 മുതൽ 25 വരെ പ്രായമുള്ള വിദ്യാർത്ഥികളുടെ കണക്ക് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ്. 5 മുതൽ 24 വയസ്സ് വരെയുള്ള അതാണല്ലോ ഏതാണ്ടൊരു വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം നമ്മൾ പറയുന്നത്, ഒരു 1-ാം ക്ലാസ് മുതൽ ഒരു PG വരെയുള്ള, അല്ലെങ്കിൽ ഒരു PhD വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഈ പീരീഡിലുള്ള വിദ്യാർത്ഥികളിൽ മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ വെറും 8% മാത്രമാണ് സ്വന്തമായിട്ട് ഒരു മൊബൈൽ, ഒരു സ്വന്തമായിട്ടൊരു ഒരു ഡിജിറ്റൽ ഡിവൈസും അതിലൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളത്. ഇനി കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കോളൂ. ഈ 5 മുതൽ 24 വയസ്സ് വരെയുള്ളവർ ഈ ഉള്ളവരുടെ ശതമാനം ഓൾ ഇന്ത്യ ലെവലിൽ 8 ആകുമ്പോൾ കേരളത്തിൽ അത് കൂടി വന്ന ഒരു 10-ോ 15-ോ കൂടി വന്ന ഒരു 20-ോ ആകുമോ നമുക്ക് കൃത്യമായ കണക്കില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ വരുന്നു എന്ന് കാണാം. ഇനി ഇത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാം, എല്ലാ പേരൻസിൻ്റെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട് എന്ന് പറയാം. ഈ പേരൻസ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുക? ഒരു വീട്ടിൽ തന്നെ 2 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 2 ആണെങ്കിൽ, ഒരു കുട്ടി 8-ാം ക്ലാസ്സിൽ, ഒരു കുട്ടി 7-ാം ക്ലാസ്സിലും പഠിക്കുന്ന, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ 2 ഡിവൈസ് വേണ്ടി വരും ഓൺലൈൻ പഠനം നടക്കുന്ന സമയത്ത്. ഇതിനുള്ള സൗകര്യങ്ങൾ, ഇതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, ഇതുപോലെ ധാരാളം ചോദ്യങ്ങൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ കാൽപ്പനികവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പൊള്ളുന്ന ചില ചോദ്യങ്ങളെയും കൂടെ നമ്മൾ അഭിമുഖീകരിക്കാതെ ഓൺലൈൻ പഠനത്തിലേക്ക് ഇറങ്ങുന്നത് അങ്ങേയറ്റം വിവേകരഹിതമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ VG പ്രദീപ് കുമാർ, ഇനി അങ്ങോട്ട് ഒരു 3 മാസം കേരളത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെ എന്നുള്ള ചോദ്യത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ വർഷകാല പകർച്ചവ്യാധികൾ. കോവിഡിനൊപ്പം തന്നെ എല്ലാ ആരോഗ്യ പ്രതിരോധ രംഗം മുഴുവൻ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയത്താണ് സാധാരണഗതിയിൽ വർഷകാലത്ത് നമ്മൾക്ക് വരാറുള്ള പകർച്ചവ്യാധി സംബന്ധിച്ചുള്ള ഭീഷണി. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 2.5-3 മാസത്തോളം ഈ ആരോഗ്യ പ്രതിരോധ മേഖലയിലുള്ള ജീവനക്കാർ അതിതീവ്രമായ അധ്വാനത്തിലൂടെ തളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതൊരു വലിയ വെല്ലുവിളിയായി കാണുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ?
തീർച്ചയായിട്ടും അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷം, 10 വർഷത്തേക്ക് ഞാൻ പോകുന്നില്ല, കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ ക്രമാനുഗതമായിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ പകർച്ചപ്പനി അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, ഡെങ്കിപ്പനിയാവട്ടെ, എലിപ്പനിയാവട്ടെ, ഇതര വൈറസ് പനികളാവട്ടെ, എല്ലാം തന്നെ വളരെയധികം കൂടിയത് കാണാം. കഴിഞ്ഞ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്നത് ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ മൺസൂൺ കാലാവസ്ഥ വരുമ്പോഴുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ നമുക്കൊരു വെല്ലുവിളി എന്നാൽ കോവിഡിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ലക്ഷണങ്ങളോട് സമാനമായ രീതിയിലുള്ള ഇതര വൈറസ് പനികൾ വരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ആശങ്കയുണ്ട്. രണ്ടും തമ്മിൽ തിരിച്ചറിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം കോവിഡാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിശോധനകൾ ആവശ്യമായി വരും. വലിയ തോതിൽ നമുക്ക് ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും ഒക്കെ തന്നെ ഈ കോവിഡ് രോഗനിർണയത്തിന് വേണ്ടി പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യ ഘട്ടത്തിലേക്കാണ് നമ്മൾ ജൂൺ കഴിഞ്ഞാൽ പോകുന്നു വരിക. അതുകൊണ്ട് രണ്ടിൻ്റെയും തമ്മിൽ തിരിച്ചറിയേണ്ട വ്യാപനത്തിൻ്റെ വ്യത്യാസത്തിലാണ്. അതായത് ഇതര ജലദോഷ സാംക്രമിക രോഗങ്ങൾ, ജലദോഷപ്പനികളെല്ലാം തന്നെ വ്യാപിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിലാണല്ലോ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇത് തിരിച്ചറിയുന്നതിന് തീർച്ചയായിട്ടും പരിശോധനയും രോഗനിർണയം കൺഫർമേഷനും തീർച്ചയായിട്ടും ആവശ്യമായി വരും. അതാണ് ഒരു വെല്ലുവിളി. രണ്ടാമതായിട്ട് ഇതര നമുക്ക് പ്രളയവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ് എലിപ്പനി തുടങ്ങിയ ഡെങ്കിപ്പനി എല്ലാം തന്നെ. ഇത്തരം രോഗികളെല്ലാം കൂടെ ഒരു ആശുപത്രിയിലേക്ക് വരുമ്പോൾ വിവിധ നമ്മുടെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന അവസ്ഥ ഉണ്ടായാൽ നമുക്ക് ഈ രോഗികൾക്ക്, കോവിഡ് രോഗികൾക്കുള്ള ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രത്യേക ചികിത്സകൾ ഉള്ള ആരോഗ്യ പ്രവർത്തകരെ മാറ്റി നിർത്തുക എന്നെല്ലാം പറയുമ്പോൾ ഒരു വലിയ വെല്ലുവിളികൾ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ കൂട്ടായ പ്രവർത്തനം കൊണ്ട് മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും. പക്ഷേ അത് വെല്ലുവിളി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സുരേഷ് ചോദിച്ച ഒരു വെല്ലുവിളിയാണ്. അത് നേരിടാൻ വേണ്ടി തയ്യാറെടുപ്പ് നമ്മൾ 1-2 ആഴ്ച കൊണ്ട് നേടേണ്ടതുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതോടുകൂടി ഇതര അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ആശുപത്രികളുടെ ഈ രോഗികളുടെ വരവ് കൂടും, അതുപോലെ തന്നെ ഈ കിടത്തി ചികിത്സ വേണ്ട രോഗികളുടെ എണ്ണം കൂടും. അതിനെ ഉൾപ്പെടെ തയ്യാറെടുപ്പ് നമുക്ക് അടുത്ത് നടത്തണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. ചോദ്യം ആവർത്തിക്കാൻ കാര്യം, നമ്മുടെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ എല്ലാം കണക്കുകൾ നമ്മളിപ്പോൾ എടുക്കുന്ന കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പൊതുവേ ഈ വർഷകാലത്ത് കൂടുതൽ രോഗികൾ ആശുപത്രിയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വകാര്യ മേഖലകൾ അടക്കമുള്ളവ കണ്ടെത്തി കൂടുതൽ കോവിഡ് രോഗികൾ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ചികിത്സാ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സജ്ജമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം എന്നത് ഈ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമാണോ പ്രതിസന്ധിയാണോ? അടിസ്ഥാന സൗകര്യത്തിൽ നമുക്കൊരു നിശ്ചിത അളവ് വരെ, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമുക്ക് 62 കേസാകുമ്പോൾ ആശങ്ക ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ ഈ സാമ്പത്തികമായ ശ്രേണികളെ പറ്റിയെല്ലാം പറഞ്ഞ് ലോക്ക്ഡൗൺ നമ്മൾ പിൻവലിക്കുമ്പോൾ പോലും രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നു. നമുക്ക് ഒരു ദിവസം 100, 200, 500, 1000 എന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് സമൂഹത്തുണ്ടാകുന്ന ഒരു വലിയൊരു ആശങ്ക ഉണ്ടാകുന്നു, ഒരു പാനിക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് വളരെയധികം എല്ലാ സ്ഥലത്തും കേന്ദ്രീകരിക്കേണ്ട അവസ്ഥ വരുന്നു. അത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിനെ നേരിടാനുള്ള ഒരു പ്ലാനിങ് നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലെ 80% കിടക്കകൾ, സ്വകാര്യ ആശുപത്രികളിലെ കിടക്കകൾ സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്തരം ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരാം. അങ്ങനെ പോകേണ്ടി വന്നാൽ അതുൾപ്പെടെ നമുക്ക് പ്ലാനിങ്ങിൽ ഭാഗമായി ഇപ്പോൾ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിൽ തുടക്കത്തിൽ തന്നെ ജില്ലാ തലത്തിലുള്ള ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം, തീവ്ര പരിചരണ വിഭാഗത്തെ കിടക്കകളുടെ എണ്ണം, വെന്റിലേറ്ററുകളുടെ സൗകര്യം ഇതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അത്ര ഒരു കണക്ക്, പ്രാഥമികമായ കണക്ക് കേന്ദ്രീകൃതമായിട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനി വികേന്ദ്രീകൃതമായ രീതിയിൽ എവിടെയെല്ലാമാണോ രോഗവ്യാപനം കൂടുന്നത്, ആ രോഗികളുടെ എണ്ണം കൂടുന്നത്, അതനുസരിച്ച് അതാത് ജില്ലകളിലെ മുഴുവൻ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളും സർക്കാർ സ്വകാര്യമെന്ന് വ്യത്യാസമില്ലാതെ സജ്ജീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കം നമുക്ക് അടുത്ത ഘട്ടത്തിൽ നടക്കണം. അടുത്ത 3 മാസത്തേക്ക് തയ്യാറെടുപ്പ് എന്ന നിലയിൽ നിർബന്ധമായി നടത്തേണ്ടതാണ്. ഓക്കെ, ശ്രീ ജെ എസ് അടൂർ, 2018 പ്രളയവും 2019 പിന്നീട് ഉണ്ടായിട്ടുള്ള കാലവർഷക്കെടുതിയും നമ്മൾ മറന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ തിരുവനന്തപുരം നഗരത്തിലും തിരുവനന്തപുരം നഗരം വരെയുള്ള കൈവഴികളും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രളയക്കെടുതി നമ്മളെല്ലാവരും കണ്ടതാണ്. നഗരസഭയും ജില്ലാ ഭരണകൂടവും ഒക്കെ പരസ്പരം പഴിയായിരുന്നു. പക്ഷേ ഈ അരുവിക്കരയിൽ നല്ലാതെ വെള്ളം വരുന്ന കിള്ളിയാറിൻ്റെ കരയിലും ഇതേപോലെ നാശനഷ്ടമുണ്ടായി. അപ്പോൾ പെയ്യുന്ന മഴയുടെ അളവ് എത്ര കണ്ട് കൂടുതലാണ്? അത് വളരെ പെട്ടെന്ന് ആ മഴ പെയ്ത് ഡാമുകൾക്ക് താങ്ങാവുന്നതിലധികം ജലം പുറത്തേക്ക് വരികയാണെങ്കിൽ എത്രമാത്രം വലിയ ആഘാതമുണ്ടാക്കുമെന്നുള്ളതിൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്.
അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് പലരും സൂചിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കേരളത്തിന് ഇനി അത് പ്രതിരോധിക്കാൻ, അതിൽ നിന്ന് കരകയറാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അത് സജ്ജമായിട്ടുണ്ടോ? കേരളത്തിൽ 2019 2018 പ്രളയത്തിൽ നമ്മുടെ പ്രതികരണ ശേഷി അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണക്ഷമത കൂടിയിട്ടുണ്ട്. അത് കേരള ദുരന്ത നിവാരണ മാനേജ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ ജില്ലാതലങ്ങളിലും. പക്ഷേ നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അതായത് പറഞ്ഞ കേരളത്തിൽ പഞ്ചായത്തുകൾ വളരെ നല്ല പ്രവർത്തനം കാണിപ്പിച്ചു. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം മൊത്തം ഓവർ സ്ട്രെച്ച്ഡാണ് എന്ന് പറഞ്ഞ പോലെ. അതായത് നമുക്ക് ഈ കോവിഡ് ക്രമാനുഗതമായിട്ട് കൂടും, ഇത് പിന്നെ അത് സ്വാഭാവികമാണ്. നമ്മൾ ഈ പിന്നെ 500, 200, 1000 കൂടും, ചിലപ്പോൾ 2000 കൂടും, അത് അതിന് നമ്മുടെ കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ മൺസൂൺ കാലത്തെ പ്രശ്നങ്ങൾ, ഈ കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റവും അതുപോലെ പഞ്ചായത്തും വളരെ ആക്റ്റീവാണ്. അതിൻ്റെ കൂടെ പ്രളയം കൂടെ വരുമ്പോഴത്തേന് ഒന്നാമത് പ്രളയം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴേ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതാണ്. അതിൻ്റെ സിമുലേഷൻസും ഏതൊക്കെ നദി കരകവിയാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ ഈ ഡാം മാനേജ്മെൻറ്റും ഇതൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം. കപ്പാസിറ്റി എന്നുള്ളതല്ല, 2018 ശേഷം ഇതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം എന്താണ്? കാരണം അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് പെയ്യുന്ന മഴയുടെ അളവ്, ആ അളവിൽ മഴ പെയ്തു കഴിഞ്ഞാൽ റിസർവോയറിൽ എത്ര വരെ ഈ വെള്ളം എത്താം, എത്ര വരെ വെള്ളം എത്തിക്കഴിഞ്ഞാലായിരിക്കും അത് തുറന്നു വിടുക എന്നുള്ള ഡാം മാനേജ്മെൻറ്റ്. അങ്ങനെ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ നദികളിൽ എത്ര മീറ്റർ വരെ ജലനിരപ്പ് ഉയരാം, അങ്ങനെ എത്ര മീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഇരുകരകളിലേക്കുമുള്ള എത്ര ഭാഗം വരെ ഈ വെള്ളത്തിനടിയിലാവാം, അവിടെ എത്ര ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഫ്ലഡ് മാപ്പിംഗ് മുതൽ ഈ കാലാവസ്ഥാ പ്രവചനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വളരെ ഏകോപിതമായ ഒരു സംവിധാനം ദുരന്ത പ്രതികരണത്തിന് വേണ്ടിയിട്ട് പ്രാദേശിക തലം വരെ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് സജ്ജമാണോ? ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് ആണ് ഞാൻ പറഞ്ഞത്. അതായത് പഞ്ചായത്ത് തലം വരെ ഏകോപിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും എല്ലാം ഏകോപിച്ച് നിർത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പും കിലായും എല്ലാം കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലഡ് മാപ്പിംഗ് ആൻഡ് ഫ്ലഡ് മാനേജ്മെൻറ്റ് ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എത്രമാത്രം കാര്യക്ഷമമായി നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കണ്ടറിയണം. അത് ഇപ്പോൾ നടത്തേണ്ട സമയമാണ്. കാരണം ഇപ്പോഴാണ് അതിൻ്റെ അടുത്ത 2 ആഴ്ച വളരെ പിന്നെ 2-3 ആഴ്ച വളരെ പ്രധാനമാണ്. കാരണം ആ കാര്യങ്ങൾ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് നമ്മളൊരു 3 തലത്തിൽ ചെയ്തേ ഒക്കത്തുള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ പോലെ മൺസൂണോടനുബന്ധിച്ച് പലവിധ അസുഖങ്ങൾ വരുമ്പോഴത്തേന് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഓവർ സ്ട്രെച്ച്ഡ് ആകും. അതുകൊണ്ട് ഒരുപാട് ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രളയത്തോടനുബന്ധിച്ച് വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ബാക്കിയുള്ള തലത്തിലും സിസ്റ്റം ഓവർ സ്ട്രെച്ച് ആകും. അപ്പോൾ ഈ അതുകൊണ്ട് ഇപ്പോഴേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ചുമതല, എന്തൊക്കെയാണ് മറ്റോരോ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഏകോപിപ്പിക്കേണ്ട സമയമാണ്. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോഴാണ്. അതിപ്പോൾ അടുത്ത 2-3 ആഴ്ചയ്ക്കകം ചെയ്തില്ലെങ്കിൽ നമ്മൾ ജൂൺ പകുതിയായി ഒരു ജൂലൈ ആകുമ്പോഴത്തേന് സംഗതി കൈവിട്ടു പോകുമ്പോഴത്തേന് അല്ല, കേരളത്തിൻ്റെ റെസ്പോൺസ് മികച്ചതായിരുന്നു എല്ലാവരും ഇതിനെ അന്നും വിലയിരുത്തിയിട്ടുണ്ട്. കാരണം നമ്മളുടെ രക്ഷാദൗത്യം ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിൽ, അപകട തോത് കുറയ്ക്കുന്നതിലൊക്കെ നമ്മൾ ആ സമയത്ത് വളരെ ഉണർന്ന് പ്രവർത്തിച്ചു. പക്ഷേ ഇനി വേണ്ടതൊരു കരുതലാണ്. കാരണം ഇങ്ങനെയൊരു ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി കുറേ കൂടി ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ നമ്മൾ പ്രാപ്തരായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ എനിക്ക് നിർദ്ദേശിക്കാനുള്ളൊരു കാര്യം, ഇൻ്റർ ഏജൻസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കേരളത്തിലെ വോളണ്ടറി ഏജൻസിയെ എല്ലാം കൂടെ ഒരു ഏകോപിപ്പിച്ചൊരു പ്രോഗ്രാം ജില്ലാതലത്തിൽ നടത്തുന്നുണ്ട്. അത് വളരെ ശക്തമാക്കണം. കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് സർക്കാരിനെ കൊണ്ട് മാത്രം ഈ ഇനി വരുന്ന ഈ വെല്ലുവിളി നേരിടാനൊക്കില്ല. അതുകൊണ്ട് സർക്കാർ ഇതര സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും
അതുപോലെ പ്രൈവറ്റ് ഏജൻസികളെയും സ്വകാര്യ ഏജൻസികളെയും ഏകോപിപ്പിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പിന്നെ അടിസ്ഥാന തലത്തിലും ഉണ്ടാകണം. കാരണം ഇത് സർക്കാരിനെ കൊണ്ട് ഇതിൻ്റെ വലിയ പ്രശ്നം സാമ്പത്തികം, ഇതിൻ്റെ എത്ര വോളണ്ടിയേഴ്സിന് വേണ്ടി വരും, ഇതൊക്കെ മനസ്സിലാക്കി അടുത്ത 3 മാസത്തേക്ക് നമുക്കൊരു വ്യത്യസ്ത സമീപനം, കഴിഞ്ഞ 3 മാസത്തെ സമീപനമല്ല, ആ വ്യത്യസ്ത സമീപനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, പ്രതിപക്ഷ പാർട്ടികളോട് പറയാനുള്ളത്, ഈ ഒരു വല്ലാത്ത വെല്ലുവിളി വരുമ്പോൾ ചില കാര്യങ്ങളിൽ സർക്കാരുമായിട്ട് യോജിക്കാവുന്ന തലത്തിൽ പ്രവർത്തിച്ചേ ഒക്കത്തുള്ളൂ. കാരണം ഇത് ഇപ്പോൾ ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണുള്ളത്, അവർക്ക് വേണ്ടിയല്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇനി വരുന്നൊരു 3 മാസം പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും ഇവിടുത്തെ സർക്കാരിൻ്റെ സംഘടനകളും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് നോക്കൂ. ഇതിപ്പോൾ സർക്കാരിനെ മാത്രം നമ്മൾ കൈ ചൂണ്ടിയിട്ട് കാര്യമില്ല, സർക്കാരിന് പരിമിതികളുണ്ട്, സർക്കാർ പോലും ഓവർ സ്ട്രെച്ചഡാണ്. അപ്പോൾ സർക്കാരും ജനങ്ങളും ജനകീയ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒരുമിച്ച് തയ്യാറെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ അടുത്ത 3-4 മാസം കടക്കാനൊക്കെ ഉള്ളൂ. കാരണം ഇതിനു മുമ്പുള്ള 300 പേരുടെ 200 പേരുടെ ഒന്നും പിന്നെ ചലഞ്ചല്ല നമുക്ക് വരാൻ പോകുന്നത്, അതിനേക്കാട്ടിൽ വലിയ ചലഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് ഒത്തൊരുമിച്ച് ഈ സമയത്ത് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് Muthoot Mercantile, your relationship you trust. Muthoot Mercantile Limited, a unit of Muthoot Nainan Group. Close to health, close to heart. Devi Pharma, a leading pharmaceutical distributor in India. Distribution simplified. The best medicine for COVID is nothing but just precautions. Confident Group, the best housing brand of Kerala. ഡോക്ടർ രവിരാമൻ, ഈ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വരുമാന നഷ്ടവും തൊഴിൽ നഷ്ടവും നേരിട്ട് സർക്കാരിന് സഹായിച്ച് കരകയറ്റാൻ കഴിയില്ല, പക്ഷേ പണലഭ്യത ഉറപ്പിക്കുകയും വേണം. അപ്പോൾ ഈ ആൾക്കാർ ഒരു പരിധിയില്ലാതെ വളരെ അപകടകരമായ രീതിയിലുള്ള ബോറോയിങ് അടക്കം പല സ്ഥലത്തും നടത്തുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കാം കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നതിന് ഏത് തരത്തിലുള്ള നയമായിരിക്കും സർക്കാർ സ്വീകരിക്കുക? പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികളിലടക്കം ഇപ്പോൾ സർക്കാർ ഈ വരുമാന നഷ്ടം എങ്ങനെയാണ് മറികടക്കുക? ക്ഷേമ പെൻഷനുകൾക്ക് കുറവുണ്ടാകുമോ? മറ്റ് ആനുകൂല്യങ്ങൾ കുറയ്ക്കാൻ കഴിയുമോ? രോഗപ്രതിരോധ രംഗത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രയോറിറ്റി മാറുമോ? ചെലവ് ചുരുക്കലിനപ്പുറത്തേക്കുള്ള പ്രയോറിറ്റി മാറ്റം കൂടി ബജറ്റിൽ വിഭാവനം ചെയ്തതിനപ്പുറത്തേക്ക് ഉണ്ടാകുമോ സംസ്ഥാനത്ത്? മിസ്റ്റർ സുരേഷ് കുമാർ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സൈദ്ധാന്തിക തലത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് ഒരു കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് നമുക്ക് ആവശ്യമുണ്ട്. എന്നാലും മാത്രമേ താങ്കളുടെ ഈ ചോദ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാനാവൂ. ഒന്നാമത്, നമ്മൾ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, അത് ഡ്രൗട്ട് ആയിക്കോട്ടെ, പ്രളയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോവിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ നടന്നിട്ടുള്ള സൈക്ലോൺ ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധിയെയും നമ്മൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു സംയുക്ത പ്രതിസന്ധിയായിട്ടാണ്. സംയുക്ത പ്രതിസന്ധി എന്ന് പറയുമ്പോഴേ അത് ഏതെങ്കിലും ഒരു ഏജൻറ്റിന് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് അതിൻ്റെ അന്തസത്ത. അത് ഗവൺമെൻറ്റിന് മാത്രം പരിഹരിക്കാനാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാനാവില്ല, അത് മൊത്തത്തിൽ സമഗ്രമായി ഒരുമിച്ചിരുന്ന് പരിഹരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതാണ് ആ കോൺസെപ്റ്റുവൽ ഫ്രെയിംവർക്കിലേക്ക് വരുന്നതിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതെന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധി ആയിക്കോട്ടെ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണത്, ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏത് പ്രതിസന്ധി ആവട്ടെ, അതിന് ഡിഫറൻഷ്യൽ ഇമ്പാക്ട്സ് ആണുള്ളത്. അതായത് വ്യത്യസ്ത കമ്മ്യൂണിറ്റീസിന് വ്യത്യസ്ത ഇമ്പാക്റ്റ് ആണുള്ളത്. അത് കോവിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രളയമായിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ ഇതൊന്നും തന്നെ ഇതൊക്കെ ഒരർത്ഥത്തിൽ ഒരു ക്ലാസ് നോൺ ന്യൂട്രലാണ്, അല്ലെ, കാസ്റ്റ് നോൺ ന്യൂട്രലാണ്, ജെൻഡർ നോൺ ന്യൂട്രലാണ്, എല്ലാറ്റിനും ഡിഫറൻഷ്യൽ ഇമ്പാക്ട്സ് ആണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ഒരു മോറൽ എക്കോണമി എലിമെൻ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. ഏത് സൊല്യൂഷൻ അവിടെ കണ്ടെത്തുമ്പോഴും ഒരു മോറൽ എക്കോണമി സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? കുറേ പേർക്ക് അത് പെട്ടെന്ന് അതിൽ നിന്ന് കരകയറാൻ പറ്റും, പക്ഷെ മറ്റ് പലർക്കും പറ്റില്ല. ഈ രണ്ട് രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്കിലൂടെ മാത്രമേ കാണുമ്പോൾ മാത്രമേ താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവൂ. എന്താണ് താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ഒരു വിഷയം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു സംസ്ഥാന സർക്കാരിന് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല. ഇവിടെ വിഭവം സമാഹരണം നടത്തേണ്ടതുണ്ട്,
പക്ഷേ സംസ്ഥാനമാണ് ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്നതെങ്കിലും സംസ്ഥാനത്തിൻ്റെ മാത്രം ബാധ്യതയായി നമുക്കിതിനെ മാറ്റാനാവില്ല. ഇവിടുത്തെ ജനങ്ങൾ അതോടൊപ്പം സഹകരിക്കേണ്ടി വരും, ഇവിടുത്തെ മധ്യവർഗം സഹകരിക്കേണ്ടി വരും, ഇവിടുത്തെ എലീറ്റായിട്ടുള്ള വിഭാഗം സഹകരിക്കേണ്ടി വരും, ഇതിനേക്കാൾ ഉപരി കേന്ദ്രം സഹകരിക്കേണ്ടി വരും. നമുക്കറിയാം കേന്ദ്രം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം. ഒരു എക്കോണമിയെ വെറുതെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ്, ബിസിനസ്, സ്റ്റേറ്റ്. ഇങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ പാക്കേജിൽ എന്താണ് കേന്ദ്രം ചെയ്തത്? കേന്ദ്രം ചെയ്തത് ആ ബിസിനസ് സെക്ടറിനെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കൊക്കെ നമ്മൾ ഈ ഏഷ്യാനെറ്റിൽ തന്നെ കൊണ്ടേറെ ചർച്ചകളിൽ നമ്മൾ കണ്ടതാണത്. എല്ലാ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റൈസേഷൻ കഴിഞ്ഞ പാക്കേജിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൂടെ. അല്ലാതെ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണം ലഭ്യത ഉറപ്പുവരുത്താനോ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മാർക്സിസ്റ്റുകൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത് മാർക്സാണ്. പക്ഷേ ഇവർ ചുരുങ്ങിയ പക്ഷം റിട്ടേൺ ടു ദ മാസ്റ്റർ എന്ന് പറയും. യൂറോപ്പിലൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു പ്രയോഗമാണ് അത്. ആരാണ് അവിടുത്തെ മാസ്റ്റർ എന്ന് പറയുന്നത്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. കെയ്ൻസ് കൃത്യമായി പറഞ്ഞു ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേതനം ഉറപ്പ് വരുത്തുക, അവരുടെ പർച്ചേസിങ് പവർ വർദ്ധിപ്പിക്കുക, അങ്ങനെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക, അതാണ് നിങ്ങൾ പരിഹരിക്കേണ്ടത്, ആ രീതിയിലൂടെയാണ് പരിഹരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുങ്ങിയ പക്ഷം അവരുടെ മാസ്റ്ററിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് സ്പേസ്? നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ 3%ന്ന് 3.5%ലേക്ക് വർധനവ് നമുക്ക് FRBM ഇളവ് കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തും. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ പോലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഒട്ടേറെ സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. ആ അർത്ഥത്തിലുള്ള ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് വാട്ട് ഈസ് കോൾഡ് ഇൻകം, അത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് വെറും ഒരു പൊതുജനാരോഗ്യത്തിൻ്റെയോ അല്ലെ ഒരു എപ്പിഡമോളജിക്കൽ ക്രൈസിസോ മാത്രമല്ല, ഇറ്റ്സ് എ മോറൽ ഇക്കോണമി ക്രൈസിസ്. ആ മോറൽ ഇക്കോണമി ക്രൈസിസ് പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് കേരള സർക്കാർ വിജയിച്ചത്. അവിടെയാണ് കേരള സർക്കാർ 20,000 crore പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയിച്ചത്. അപ്പോൾ അത്തരമൊരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അത്തരമൊരു മാതൃക വീണ്ടും വീണ്ടും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? സ്വാഭാവികമായിട്ടും നമുക്ക് തടസ്സങ്ങളുണ്ട്. പക്ഷേ നേരത്തെയുള്ള സ്പീക്കേഴ്സൊക്കെ പറഞ്ഞതുപോലെ മൺസൂൺ വരികയാണ്. മൺസൂണിൻ്റെ സമയത്ത് നമ്മൾ കൂടുതൽ സഹായം നമ്മൾ നൽകേണ്ടതുണ്ട്. ദുർബല വിഭാഗങ്ങൾക്ക് കൂടുതൽ സഹായം നൽകേണ്ടതുണ്ട്. അതിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ പരിഹരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആസൂത്രണ ബോർഡ് അംഗം എന്ന നിലയിൽ കൂടെ പറയാം, അതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് എക്കോണമിയെ നമ്മൾ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. നമ്മൾ ഈ ലോക്ക്ഡൗണ് നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാലോ, ഇതിൽ അങ്ങേയറ്റം സിവിയർലി എഫക്റ്റഡ് ആയിട്ടുള്ള മേഖലകളുണ്ട്, മോഡറേറ്റ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള മേഖലകളുണ്ട്, ലീസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള മേഖലകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേഖലകളെ അതേ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ടൂറിസം നമുക്ക് പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അത് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ ട്രാവൽ ആ മേഖലയിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പറ്റാത്ത ചില മേഖലകളുണ്ട്. പക്ഷേ അതേസമയം നമുക്ക് റിവൈവ് ചെയ്യാവുന്ന പെട്ടെന്ന് റിവൈവ് ചെയ്യാവുന്ന മേഖലകളുണ്ട്. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ, അതുപോലെ ചെറുകിട പിന്നെ ഹോട്ടലുകൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ കാർഷിക മേഖലയിൽ ഇത്ര വലിയൊരു ഇടപെടലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ ഇടപെടലിന് തന്നെ വലിയൊരു മോറൽ എക്കോണമി എലിമെൻ്റ് ഉണ്ട്. എന്താണത്? അത് വെറുതെ ഈ ഒരു സെക്ടറ് നമ്മൾ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടി ഒരു പ്രധാന വിഷയമാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മോറൽ എക്കോണമി കമ്പോണൻ്റ് ആണ്. ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആസൂത്രണത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു അൺസെർട്ടൻ ടെറിട്ടറിയിലാണ്. ഇറ്റ്സ് എ ഡിസീസ് ഓഫ് അൺസെർട്ടൻറ്റി. കോവിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസീസ് ഓഫ് അൺസെർട്ടൻറ്റി. അതുകൊണ്ട് തന്നെ ചില അവ്യക്തതകളൊക്കെ കാണാം. പക്ഷേ നമ്മുടെ ദിശാബോധം അത് നഷ്ടപ്പെട്ടില്ല. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം ദുർബല വിഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും അതുപോലെയുള്ള മറ്റു വിഭാഗങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതി ആയിരിക്കണം നമ്മുടെ മുമ്പിൽ വേണ്ടത് എന്ന്. അതെല്ലാം അംഗീകരിക്കുമ്പോഴും എന്റെ ചോദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സാധാരണക്കാരായ ആൾക്കാരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, ബജറ്റിൽ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ സർക്കാരിന് നടപ്പാക്കാൻ കഴിയുമോ? സർക്കാർ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ അടക്കമുള്ള ബാധ്യതകൾ അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? അതേപടി നടപ്പിലാക്കുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ അതിൻ്റെ ഒരു അടുത്ത പടിയിലേക്ക് കൂടെ സർക്കാർ പോയിക്കൂടുന്നില്ല. അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
കാരണം അതാണ് ഞാൻ പറഞ്ഞത്. കാരണം സർക്കാരിന്റെ മുൻഗണന എന്ന് പറയുന്നത് ദുർബല വിഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നിമിഷം ഡോക്ടർ അബ്രഹാമൻ, ജെഎസ് എന്തോ ഒരു ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജെഎസ് ചോദ്യമുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം, കേരളത്തിലെ 60% ജനങ്ങള് ഇപ്പോ നമ്മൾ മധ്യവർഗം എന്ന് പറയുന്ന ജനങ്ങള് ഈ അടിസ്ഥാന വർഗങ്ങളെ പോലെ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് അത്യാവശ്യമായ ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ മേളിലിരുന്ന് തിരുവനന്തപുരത്തിരുന്നും പോളിസിയിലിരുന്നിട്ടും നമുക്ക് നമ്മുടെ ഓരോ അസംഷൻസ് പറയാണ്. പക്ഷേ ഇതിന് എക്സാക്ട്ലി ഇത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഒരു സർവേ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ കർഷക തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്, പക്ഷേ അതേപോലെ കേരളത്തിലെ മൈഗ്രൻറ്റ് വർക്കേഴ്സ് മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ തൊഴിലാളി ലഭ്യത പ്രശ്നമാകുമ്പോഴാണ്. കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? കർഷക തൊഴിലാളികളും കെട്ടുനിർമ്മ തൊഴിലാളികളെല്ലാം ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും മറ്റൊരിടത്തും വന്നവരാണ്. കേരളത്തിൽ അതുപോലെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചിങ് സാധനത്തിൽ എങ്ങനെയാണ് ഈ ഓരോ സെക്ടറും ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ ഒരു വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടുത്തെ മധ്യവർഗങ്ങളിൽ വിദേശത്തു ജോലി ചെയ്തിട്ട് വരുന്നവർ പോലും അവരുടെ വീട്ടിൽ പൈസയില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല പട്ടിണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിലാക്കി നമ്മൾ ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിനെക്കുറിച്ച് പെട്ടെന്നൊരു പഠനം രവിരാമ പ്ലാനിംഗ് ബോർഡ് നടത്തേണ്ടിയിരിക്കുന്നു. അത് പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എംപിരിക്കൽ സ്റ്റഡി കൃത്യമായിട്ട് പെട്ടെന്ന് നടത്താം. പഞ്ചായത്ത് എല്ലാവരോട് സഹകരിച്ച് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ വരണം നമ്മുടെ പോളിസികൾ പോകേണ്ടത്. രണ്ടാമത് പറഞ്ഞ സത്യമാണ്, കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചലഞ്ച് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പം വേറെ ഓപ്ഷനും ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രം നോക്കിക്കൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ തീരില്ല. കാരണം കേരളത്തിൻ്റെ ഒരു ഡെറിവേറ്റീവ് എക്കോണമിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗൾഫ് വരുമാനം ഓൾസോ കുറയും, ഈ റെമിറ്റൻസും വല്ലാതെ കുറയും. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഓട്ടി ഒരു സാകല്യത്തിൻ്റെ പരിപ്രേക്ഷമാണ് വേണ്ടത്. അല്ല, നമ്മൾ ഈ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് നമ്മളിപ്പോൾ കർഷകരെ എല്ലാവരോടും നമ്മൾ ഈ വർഷം കാർഷിക വിപ്ലവം ഉണ്ടാക്കുമെന്നും ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ലേബർ ഡെഫിസിറ്റ് ഉണ്ട്. ഈ ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേന് നമുക്കറിയാതെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം കൂടെ പരിഗണിച്ച് പെട്ടെന്ന് നമ്മളൊരു റീകോൺഫിഗറേഷൻ ഉണ്ടായിരിക്കണം. ബജറ്റ് റീകോൺഫിഗർ ചെയ്യണം, അതുപോലെ സാകല്യമായ ഒരു പ്ലാനിങ് പദ്ധതി അടുത്ത ഒരു വർഷത്തേക്ക് തന്നെ, അടുത്ത 3 മാസത്തേക്കല്ല, ഒരു 3 ഫേസിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതില്ലെങ്കിൽ നമ്മൾ ഓരോ അസംഷൻ വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അടുത്ത വർഷം ശ്രീ അമർജി കുമാർ, നേരത്തെ താങ്കൾ വളരെ മൗലികമായ ചില പ്രശ്നങ്ങൾ ഉയർത്തി. ഈ ഓൺലൈൻ പഠനം എളുപ്പമാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കണമെന്ന്. ഇപ്പോൾ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം 1 ജൂൺ ഓൺലൈൻ വഴി തുടങ്ങാൻ നോക്കുമ്പോൾ ഏതാണ്ട് 260,000 പരം പേരുടെ പട്ടികയാണുള്ളത്, ഇതിന് സൗകര്യമില്ലാത്തവർ എന്നുള്ളത്. ഒരാൾക്കെങ്കിലും ഉള്ള സൗകര്യമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണെന്ന് പറയുമ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതനുസരിച്ച് അത് കൂടും. അപ്പോൾ ഇതിനൊക്കെ വലിയ തോതിലുള്ള ഈ സഹായം താഴെ തലങ്ങളിലേക്ക് എത്തേണ്ടി വരും. അതിൻ്റെ പ്രായോഗികതയ്ക്കപ്പുറം അത്രമാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇത് മാറ്റുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ എളുപ്പമാണോ? അത് സജ്ജമായിരിക്കുമോ കേരളം? എനിക്ക് തോന്നുന്നത് ഈ എനിക്ക് കോവിഡിൻ്റെ ഒരു സൂക്ഷ്മ ജീവിയുടെ മറവിലൂടെ ഒരു ഭീകര ജീവിയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഒരു കച്ചവട അധിഷ്ഠിതമായിട്ടുള്ള ഉപകരണങ്ങളിലൂടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു വലിയ ആശയം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനാകെ വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടിയിരുന്നത് വൈജ്ഞാനികതയും ബൗദ്ധികതയുമാണ്. എന്നാൽ ഈ വൈജ്ഞാനികതയും ബൗദ്ധികതയും ഒരു പരിധിവരെ ചില അരികുകളിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് സാങ്കേതികതയാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരു പുതിയ ചർച്ച കടന്നു വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലാസ് മുറികളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിപണി സാധ്യതകൾ
കോവിഡ് കാലഘട്ടത്തിലോടുകൂടി കൂടുതൽ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇത്തരത്തിലുള്ള വിപണി സാധ്യതകൾക്കും ഏറ്റവും നല്ല കാലഘട്ടമായി മാറുന്നതും അടിയന്തര സാഹചര്യങ്ങളാണ്, ക്രൈസിസുകളാണ്. നമ്മൾ സാധാരണ വായിച്ചിട്ടുള്ളത് ഈ ക്രൈസിസുകളിലാണ് എല്ലാ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ മറവിൽ, സൂക്ഷ്മജീവിയുടെ മറവിൽ, ഒരു ഭീകരജീവിയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഉൽപ്പന്ന വിപണി, ഈ ഉപകരണ വിപണി ഭയങ്കരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു മാൻഡേറ്ററി ലെജിറ്റിമേറ്റ് പോളിസി ആയിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് വൻതോതിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ആരംഭിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഡിവൈസുകൾ കൊടുക്കുക എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ട്, എല്ലാവർക്കും ഡിജിറ്റൽ ടാബ്ലറ്റ് പോലെയുള്ള സങ്കല്പങ്ങളുടെ ഭാഗമായിട്ട് വലിയ തോതിൽ നമ്മൾ ഡിവൈസുകൾ വാങ്ങുകയും അങ്ങനെ ഡിവൈസുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും അതുവഴി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒരു ഡിവൈസ് മുന്നോട്ട് കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഒരു ഡിവൈസ് ഒരു കുട്ടിയുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതൊരു ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഒരു മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഒരു സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ഈ ഡിജിറ്റൽ ഫോം വഴി, ഡിജിറ്റൽ ഉപകരണങ്ങൾ വഴിയുള്ള പഠന ആവശ്യങ്ങളോട് എത്ര പ്രതികരണാത്മകമായി ഇടപെടുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അന്താരാഷ്ട്ര തലങ്ങളിൽ നടന്നിട്ടുള്ള ധാരാളം പഠനങ്ങൾ കാണിക്കുന്നത് കുട്ടി ഒരു ലെക്ചറിൻ്റെ ഒരു പകുതി കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബോറിലേക്ക് പോവുകയും അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പല പരിപാടികളിലേക്കും ഏർപ്പെടുകയും ചെയ്യുന്നു. കുട്ടിയുടെ പ്രധാനപ്പെട്ട എക്സ്ക്യൂസ് ഇതാണ് വരുന്നത്, ഞാൻ ലെക്ചർ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കാഴ്ച പതിയെ മങ്ങുകയും കാഴ്ച പതിയെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെവിയുടെ വലിപ്പം കൂടിക്കൂടി വരികയും ചെയ്തൊരവസ്ഥയിലേക്ക് മാറുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയയെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നിർവചിച്ചിട്ടുള്ളത് കാഴ്ചയുടെയും കേൾവിയുടെയും ഇടപെടലിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ കൂടിയിട്ടുള്ള ആകത്തുക ായിട്ടാണ് നമ്മൾ സങ്കല്പനം ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് വിദ്യാഭ്യാസത്തെ ഒരു കാഴ്ചയിലൂടെ, ഒരു ഡിവൈസിലൂടെ, വിജ്ഞാനത്തിൻ്റെ വിനിമയം മാത്രമാണ് വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലേക്ക് തളച്ചിടുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അടിസ്ഥാന സങ്കല്പത്തെ നമ്മൾ പരിമിതപ്പെടുത്തുന്നതിന് തുല്യമായി പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള പഠനങ്ങൾ ഈ വിദ്യാർത്ഥികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനൊരു പ്രധാനപ്പെട്ട ഈ സാങ്കേതിക വിദഗ്ധരുടെ ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെ. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളിലൂടെയുള്ള പഠനം വിദ്യാർത്ഥികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനുള്ള കാരണം വിദ്യാർത്ഥികൾക്ക് ഉപകരണങ്ങളുടെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള താല്പര്യമല്ല, മറിച്ച് ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തോടു കൂടിയിട്ട് മറ്റു പല മേഖലകളിലേക്കും വിദ്യാർത്ഥികൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്ന്. കാരണം ഒരു ടൂളിൽ തന്നെ പലതും അടക്കം ചെയ്തിരിക്കുകയാണ്. അറിവ് അടക്കം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയും അടക്കം ചെയ്തിരിക്കുകയാണ്. യൂട്യൂബിൻ്റെ പല മറ്റ് സാധ്യതകളും അടക്കം ചെയ്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ പല മേഖലകളും അടക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടൂളുകളോട് വിദ്യാർത്ഥികൾ കാണിക്കുന്നു എന്ന് പറയുന്ന എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ താല്പര്യം യഥാർത്ഥത്തിൽ ടൂളുകളിലൂടെ അറിവ് നേടുന്നതിനുള്ള താല്പര്യമല്ല, മറിച്ച് ടൂളുകളുടെ അതർ പൊട്ടൻഷ്യൽസിലുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. അപകടം കൂടി ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് UGC അടക്കമുള്ള പല നയങ്ങളും ഇപ്പോൾ ഈ സാഹചര്യത്തിന് അനുകൂലമായി മാറ്റി എഴുതുകയാണോ? കാരണം ഒരേ സമയത്ത് ഒരാൾക്ക് 2 ഡിഗ്രികൾ നേടാം, 2 ഡിഗ്രികൾ 2 സർവകലാശാലകളിലായി എൻറോൾ ചെയ്യാം, അതിനുള്ള തടസ്സം നീങ്ങുകയാണ്. അപ്പോൾ ഈ വിദൂര വിദ്യാഭ്യാസത്തിന് അനന്ത സാധ്യതയാണ്, അറിവ് ഇനി മുതൽ ഒരു സ്ഥലത്തേക്കും പരിമിതമാക്കുന്നില്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ താങ്കളുടെ വീക്ഷണത്തിൽ പ്രായോഗികതയാണോ അതിൻ്റെ പ്രശ്നം, അതോ അത് ആ നയം എന്നുള്ള അർത്ഥത്തിൽ തന്നെ നിരാകരിക്കേണ്ടതാണോ? ഈ നയം ആർക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആലോചിക്കേണ്ടത്. ഏത് നയമാണെങ്കിൽ പോലും ആ നയം നയത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, നയം ആർക്കു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ ഈ ഡ്യുവൽ ഡിഗ്രിയുടെ പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ അടിസ്ഥാനത്തിൽ തന്നെ കാണേണ്ട ഒരു പ്രശ്നമാണ്. ഈ 2 ഡിഗ്രി ഒരു വിദ്യാർത്ഥിക്ക് ഒരേ സമയം പിന്തുടരാനുള്ള അവസരങ്ങൾ ഇപ്പോൾ UGC കൊടുക്കുകയാണ്. അത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ഓൺലൈൻ വിദ്യാഭ്യാസവും മറ്റേത് റെഗുലർ വിദ്യാഭ്യാസവും ആണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സ്വഭാവങ്ങളെ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചേതനകളെ മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. കാരണം മനുഷ്യൻ ജന്മന ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോളിട്ടറി ആനിമൽ അല്ല, ഒരു സോളിട്ടറി ആനിമലിനേക്കാൾ എത്രയോ പവർഫുള്ളായിട്ട് മനുഷ്യൻ മുന്നോട്ട് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്.
എന്നുള്ളതാണ്. ഈ ഓൺലൈൻ വിദ്യാഭ്യാസം മനുഷ്യനെ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ കണ്ണികളിൽ നിന്ന് അടർത്തി മാറ്റുകയും ഒരു സോളിറ്ററി ആനിമലാക്കി മാറ്റുന്നതിനുള്ള ചില, അതായത് സാമൂഹിക ബന്ധം എന്ന് പറയുന്നത് അദൃശ്യ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും വാക്കുകൾക്കും ഭാഷയ്ക്കും എല്ലാത്തിനും അർത്ഥം കൈവരുന്നത് ഒരു സാമൂഹ്യ സിസ്റ്റത്തിലാണ്, സോഷ്യൽ സിസ്റ്റത്തിലാണ്. ഇപ്പോൾ ഞാനൊരു നല്ല വാക്ക് ഉപയോഗിച്ചാൽ അതിനെ എന്നെ ആൾക്കാർ പ്രകീർത്തിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും, ഒരു മോശം വാക്ക് ഉപയോഗിച്ചാൽ എന്നെ അതിനെ ആൾക്കാർ ഒരുപക്ഷെ ശിക്ഷിക്കുന്നതും അല്ലെങ്കിൽ മോശം പറയുന്നതും ഒക്കെ തന്നെ സംഭവിക്കുന്ന ഒരു സാമൂഹ്യ സിസ്റ്റത്തിലാണ്. ഞാനൊരു മുറിയിൽ കയറി ഒറ്റയ്ക്ക് അടച്ചിരുന്നത് ചെയ്താൽ എന്നോട് ആരും ഒന്നും ചോദിക്കാം. അപ്പോൾ നമ്മളുടെ വാക്കുകൾ നമ്മളുടെ പ്രവൃത്തികൾ എല്ലാം തന്നെ അർത്ഥങ്ങൾ കൈവരിക്കുന്നത് ഒരു സാമൂഹ്യ സിസ്റ്റത്തിലാണ്. അതിൽ നിന്ന് അടർത്തി മാറ്റി വിദ്യാഭ്യാസവും അങ്ങനെ തന്നെയാണ്. ഒരു സാമൂഹ്യ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും വിനിമയങ്ങൾക്കുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ചുരുക്കി വിദ്യാഭ്യാസത്തെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന ഒന്നായി ചുരുക്കുന്നത് വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്തതിന് തുല്യമാണെന്നാണ്. ഡോക്ടർ വി ജി പ്രദീപ് കുമാർ, ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ഓഡിറ്റിന് കൂടി ഈ കോവിഡ് പ്രതിരോധം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് ലോകത്ത് തന്നെ ഒരു വലിയ വിപണിയാണ്. ഇന്നിപ്പോൾ കേരളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദ്, മുംബൈ അടക്കമുള്ള പല വൻ നഗരങ്ങളിലും കെട്ടിപ്പൊക്കിയ വൻ സൗധങ്ങൾക്കുള്ളിൽ മനുഷ്യജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ കച്ചവട കേന്ദ്രീകൃതമായ ചില നയങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് ഈ വാങ്ങിവെച്ചതിൻ്റെ പോലുമുള്ള വിവാദങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ ആരോഗ്യവും അതിജീവനവുമാണ് ഒരു സർക്കാരിൻ്റെ നയം രൂപീകരിക്കുമ്പോൾ ആദ്യം കാണേണ്ടത്. അതോടൊപ്പം ഇത് കേവലമായ ഒരു ആരോഗ്യ മേഖലയിലേക്ക് ഒതുങ്ങി നിൽക്കാതെ ഇതിനൊരു സാമൂഹ്യ മുഖം കൂടി നൽകിക്കൊണ്ടുള്ള നയം മുന്നോട്ട് പോകണമെന്ന് പലപ്പോഴായി അങ്ങടക്കമുള്ളവർ എഴുതുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ഘട്ടം, ഈ കോവിഡിൻ്റെ സംഖ്യയ്ക്കൊപ്പം തന്നെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഘട്ടം അതിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നില്ലേ? അത് വിദ്യാഭ്യാസമാണെങ്കിലും പ്രളയമാണെങ്കിലും രോഗപ്രതിരോധമാണെങ്കിലും എല്ലാം. തീർച്ചയായിട്ടും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഴിഞ്ഞ 3 മാസമായി നടന്ന ചർച്ചകൾ, ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളുടെ എല്ലാം തന്നെ ആകത്തുകയാണ് ഇപ്പോൾ സുരേഷ് മുന്നോട്ട് വെച്ച ഒരാശയം. ഇത് ഒരു ദശാബ്ദമായിട്ട് തന്നെ ഇന്ത്യയിലെ വിവിധ ആരോഗ്യ പ്രവർത്തകരും വിവിധ പ്രൊഫഷണൽ സംഘടനകളും മെഡിക്കൽ പ്രൊഫഷണൽ സംഘടനകളെല്ലാം തന്നെ IMA ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്തേക്ക് ഒരു സർക്കാർ, സംസ്ഥാന സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ, നീക്കി വെക്കേണ്ട ബഡ്ജറ്റ് വിഹിതം എത്രയെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നിജപ്പെടുത്തണം. ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച്, നമ്മുടെ പഠനങ്ങൾക്കനുസരിച്ച് കൃത്യമായി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ GDP നിശ്ചിത ശതമാനം, വളരെ പ്രമുഖമായ ശതമാനം ആരോഗ്യരംഗത്തേക്ക് നീക്കി വെക്കണം. ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കൂടും ഈ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങൾ തടരുന്ന കാര്യത്തിൽ, രോഗപ്രതിരോധ ശക്തി നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനം നടപ്പാക്കുന്ന കാര്യത്തിൽ, ചികിത്സകൾ നൽകുന്ന കാര്യത്തിൽ പലപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ വീഴ്ചകൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ രംഗവും ഒക്കെ ശക്തമായതുള്ളത് കൊണ്ട് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ടുള്ള കെട്ടിപ്പൊക്കിയിട്ടുള്ള നമ്മുടേതായിട്ട് എല്ലാ ആശുപത്രികളും പഞ്ചായത്ത് തലത്തിലെ ആശുപത്രികളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ ആ ശ്രേണി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്ര സുശക്തമായി നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ, ഞാൻ ഒരു എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാൻ പറ്റും, പല സംസ്ഥാനങ്ങളും വളരെ വളരെ വളരെയധികം ദുർബലമായിട്ടുള്ള ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളാണ് ഉള്ളത്. ആശുപത്രികളുടെ സർക്കാർ മേഖലയിൽ വളരെ കുറവ്, അതുതന്നെ നഗര കേന്ദ്രീകൃതമായ ആശുപത്രികൾ, പിന്നെ സ്വകാര്യ ആശുപത്രികളാകട്ടെ, ചെറുകിട ആശുപത്രികൾ ഒന്നും തന്നെ ഇല്ല, വൻകിട ആശുപത്രി മാത്രമേ ഉള്ളൂ, സാധാരണക്കാരന് അത് അപ്രാപ്യമാണ്. ഈ രീതിയിൽ നിന്ന് മാറി നമ്മുടെ ആരോഗ്യമുള്ള ഒരു ജനത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയം മുന്നോട്ട് വെക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് വെക്കാനുള്ള കാര്യം തന്നെ, നമ്മൾ നേരത്തെ സമ്പത്തി ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ പറയട്ടെ, ഓരോ പൗരൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നത്, ഓരോ കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഗ്രാമീണ മേഖലയിൽ നിന്ന് എടുത്തു പറയേണ്ട കാര്യം, 18% ആളുകൾ മാത്രമേ ഗ്രാമീണ മേഖലയിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളൂ, 82% നഗര കേന്ദ്രീകൃതമായി നിൽക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളെയും ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളും അതുമായി കേന്ദ്രം ചർച്ച ചെയ്യണം, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം, മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഇതര സർക്കാർ ഇതര NGOകളെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഗഹനമായ ഒരു ചർച്ച നടത്തണം. അത്തരം ഒരു ചർച്ചയിലൂടെ അടിസ്ഥാനപരമായി ഒരു ജനതയുടെ സമ്പത്ത് എന്നുള്ളത്, ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്നുള്ളത് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ് എന്നുള്ള മുദ്രാവാക്യം അടിവരയിട്ടുകൊണ്ടുള്ള
ബഡ്ജറ്റുകളായിരിക്കണം ഭാവിയിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ്. യഥാർത്ഥത്തിൽ താഴെ തലത്തിൽ അടിയന്തരമായ ഒരു പഠനം നടത്തി വേണം പദ്ധതികൾ ആവിഷ്കരിക്കാൻ എന്നുള്ളതാണ്. പുറമേക്ക് കാണുന്ന പല സമ്പന്നരും പട്ടിണിയുമായി കഴിയുന്നത് പോലെ സാമൂഹ്യ ക്രമം കേരളത്തിൽ കോവിഡ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ അങ്ങയുടെ പ്രതികരണം. ഡോക്ടർ എബിരാമൻ, സുരേഷ് ആരാണ്? ഡോക്ടർ എബിരാമനോടാണ് ചോദ്യം. സോറി, ജയസ് അടൂര്, പഠനം ഒട്ടേറെ നടക്കുന്നുണ്ട്. പഠനത്തിന് ആരും എതിരല്ല. എത്ര പഠനങ്ങളും ആവാം, നമ്മൾ എല്ലാ കാലത്തും പഠനങ്ങളെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മിസ്റ്റർ ജയസ് അടൂരിനോട് വിയോജിച്ചുകൊണ്ടുകൂടി മാത്രമേ ഈ ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി മിഡിൽ ക്ലാസ് മൊത്തത്തിലെന്തോ വലിയൊരു ക്രൈസിസിലാണെന്ന്. അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മിഡിൽ ക്ലാസ്സിനെ ഒരു സിംഗിൾ കാറ്റഗറി ആയിട്ട് കാണുന്ന രീതി തന്നെ അങ്ങേയറ്റം തെറ്റാണെന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം, കേരളത്തിലെ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖലകളാണ് ഏതാണെന്ന് നമ്മൾ പരിശോധിക്കണം. അവർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡയമണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലാറ്റിനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവർ പിന്നെ ബിൽഡിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു വിഭാഗമായിട്ട് കണ്ടിട്ട് അവരെന്തോ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇനി വരുന്ന ഘട്ടത്തിൽ ഒരു വ്യത്യസ്ത രീതിയിൽ തന്നെ വിഭവ സമാഹരണം നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് പഠനങ്ങൾ തീർച്ചയായിട്ടും വേണം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിലുള്ള ഏത് വിഭാഗങ്ങൾക്ക് എത്രയധികം എന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആർക്കൊക്കെ എത്രയൊക്കെ വിഭവങ്ങൾ ലഭ്യമാക്കണം എന്ന കാര്യത്തിൽ കുറേ കൂടെ ഒരു സത്യസന്ധമായ ഇടപെടലുകൾ ആവശ്യമാണ്. അത് നമ്മുടെ ആസൂത്രണ ബോർഡിൽ നിന്നായാലും മറ്റ് ഇപ്പോൾ ഗിഫ്റ്റിൻ്റെ പഠനം ഈ അടുത്ത കാലത്തുണ്ടായി, അവരൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് പഠനത്തിൻ്റെ ആർക്കും പഠനങ്ങൾക്ക് എതിരല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവർ കുറേ കൂടെ ഈ ഇത്തരം ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ, പ്രത്യേകിച്ച് അപ്പർ മിഡിൽ ക്ലാസ് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പുതിയ ടാക്സ്, ഇന്റേണൽ റിസോഴ്സ് മൊബിലൈസേഷന് സമൂഹം തയ്യാറാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ശ്രീ ജയസടൂർ, ഈ പ്രളയം, പ്രതിരോധം, സാമ്പത്തിക പ്രതിസന്ധി, ഇത് മൂന്ന് നിൽക്കുമ്പോൾ ആഭ്യന്തര വിഭവ സമാഹരണത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരുമെന്നാണ് രവിരാമൻ അവസാനമായി പറഞ്ഞു വെച്ചത്. അതിനുള്ള സാധ്യതയുണ്ടോ കേരളത്തിൽ? രവിരാമ, ഞാൻ പറഞ്ഞത് അപ്പർ മിഡിൽ ക്ലാസിൻ്റെ കാര്യമല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ 60% വരുന്ന ജനങ്ങൾ സാധാരണക്കാരായ 20,000-30,000 മാസം കിട്ടുന്നവരാണ്. ഇവിടുത്തെ കച്ചവടക്കാര്, ഇവിടുത്തെ സെൽഫ് എംപ്ലോയിഡ് സാധാരണക്കാരാണ്. ഇവർക്കൊരു വീട് കാണും, പക്ഷേ അവരുടെ കടം കൂടുതലാണ്. അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എത്ര പേര് കർഷക തൊഴിലാളികളായിട്ട് കേരളത്തിലുണ്ട്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു എംപിരിക്കൽ അനാലിസിസ്, നമ്മൾ അവിടെ നിന്നുള്ള പടമല്ല, എന്താണ് ഇപ്പോഴത്തെ ഒരു സർവേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം, ഈ ബ്ലേഡ് കമ്പനിക്കാരെല്ലാം കൊണ്ട് കൊടുക്കുന്ന 50,000 എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളല്ല, സാധാരണക്കാരാണ്. 30,000-20,000 മാസം കിട്ടുന്നവർക്ക് ആ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേനും ഒരു മാസം ഇല്ലാതെ വരുമ്പോഴത്തേക്കും പ്രശ്നമാണ്. 60% ഉള്ള കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയുള്ളവരാണ്. കരകയറാനുള്ള മാർഗങ്ങളെ കുറിച്ച് വളരെ ഗൗരവമേറിയ ചിന്തകൾ കേരളം തുടങ്ങിവെക്കണം. പ്രവൃത്തിയും അതാണ് അടിയന്തരമായ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യവും. വളരെയധികം നന്ദി ഡോക്ടർ എബിരാമൻ, ജെ എസ് അടൂർ, ഡോക്ടർ വി ജെ പ്രദീപ് കുമാർ, അമർജി കുമാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നയൻ രജനി.